നമസ്തേ. നാളെ വിഷു. എല്ലാവർക്കും പാഞ്ചജന്യം ഭാരതത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നവവത്സരാശംസകൾ നേർന്നുകൊള്ളും. നാളെ ആരംഭിക്കുന്ന ഈ പുതുവത്സരം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഭൗതികവും ആധ്യാത്മികവുമായ ശ്രേയസ്, ഐശ്വര്യം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കാം. ഉണ്ണിക്കണ്ണനെ കണി കണ്ടുകൊണ്ട് ആരംഭിക്കുന്ന ഈ പുതുവത്സരം നമ്മുടെ എല്ലാം ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ശ്രേയസ്സും പ്രേയസ്സും നിറഞ്ഞതായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതീയ ജ്യോതിശാസ്ത്ര പ്രകാരം വിഷു എന്നത് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭമാണ്. സൂര്യൻ ഉച്ചരാശിയായ മേടത്തിൽ പ്രവേശിക്കുന്ന സുദിനം, മേഷ രവി സംക്രമം. ഈ ദിവസത്തെ തികച്ചും ശാസ്ത്രീയമായ കാലഗണന പ്രകാരം വർഷാരംഭമായി കണക്കുന്നതിൽ ഏറെ ഔചിത്യമുണ്ട്. ക്രിസ്തുവർഷം, കൊല്ലവർഷം എന്ന് തുടങ്ങി മതപരമോ സാമുദായികമായ സങ്കല്പങ്ങൾക്കപ്പുറം വിഷു ദിവസത്തെ മേടം ഒന്നിനെ വർഷാരംഭമായി കണക്കാക്കുന്നതാണ് പൗരാണികമായ ഭാരതീയ സങ്കല്പം. വിഷു, വിഷുവം, വിഷുവത്ത്, ഉഗാദി തുടങ്ങിയ പേരുകളിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം പുതുവർഷമായി വിഷുവിനെ കണക്കാക്കുന്നു, പുതുവർഷാരംഭമായി വിഷുവിനെ കണക്കാക്കുന്നു. സൂര്യൻ ഉച്ചരാശിയായ മേടത്തിൽ പ്രവേശിക്കുന്നു. അന്ന് ആ സമയം ശരിക്കും രാവും പകലും തുല്യമായി വരുന്നു. സൂര്യൻ അന്ന് നേർ കിഴക്ക് ഉദിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. മകരസംക്രാന്തി ദിവസമായ മകരം ഒന്നിനു തുടങ്ങി ആറു മാസത്തെ ഉത്തരായന കാലത്തിൻ്റെ മധ്യമാണ് മേടം ഒന്ന്. മകരം, കുംഭം, മീനം എന്നീ മൂന്ന് മാസങ്ങൾ കഴിഞ്ഞ് മേടത്തിലേക്ക് പ്രവേശിക്കുന്ന ഉത്തരായനത്തിൻ്റെ മധ്യം. സകല ശുഭകർമ്മങ്ങൾക്കും നിദാനമായ കാലഘട്ടമാണ് ഉത്തരായനം എന്ന് നമുക്കറിയാം. ഭാരതീയ ജ്യോതിശാസ്ത്ര പ്രകാരമുള്ള നക്ഷത്രങ്ങളുടെ കൂറു കണക്കാക്കുമ്പോഴും മേടം രാശിയിലാണ് തുടങ്ങുന്നത് എന്ന് നമുക്കറിയാൻ കഴിയും. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം അടങ്ങുന്ന മേടക്കൂറ്, നക്ഷത്രങ്ങളുടെ തുടക്കവും അശ്വതി, ഭരണി എന്ന് തുടങ്ങിയാണ്. അപ്പം മേടക്കൂറ്, മേടം രാശി എന്ന് പറയുന്നത് രാശിചക്രത്തിൻ്റെ തുടക്കം തന്നെയാണ്. അപ്പം വിഷു എന്നത് നമ്മുടെ വർഷാരംഭമായി തീർച്ചയായും നമുക്ക് കണക്കാക്കാം. മാത്രമല്ല, ഈ വിഷു കാലഘട്ടം എന്ന് പറയുന്നത് പൂക്കളുടെ കാലഘട്ടമാണ്, ഫലങ്ങളുടെ കാലഘട്ടമാണ്, കർഷകരെ സംബന്ധിച്ചിടത്തോളം വിളവെടുപ്പിൻ്റെ കാലമാണ്. എല്ലാം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലത്തിൻ്റെ തുടക്കമായി നമുക്ക് വിഷുവിനെ കണക്കാക്കാം. വിഷു ദിവസം നമ്മൾ കാണുന്ന കണി, ഒരുക്കുന്ന കണിയിൽ പഴങ്ങളും ഫലങ്ങളും അതുപോലെ തന്നെ കായ്കനികളും പൂക്കളും സ്വർണവും സ്വർണനാണയവും വാൽക്കണ്ണാടിയും അലക്കുമുണ്ടും, ഇതിനെല്ലാം ഉപരിയായി പുഞ്ചിരി തൂകുന്ന ഉണ്ണിക്കണ്ണൻ്റെ മനോഹരമായ വിഗ്രഹവുമെല്ലാം ആ കണി കാണുന്നതോടുകൂടി ഈ വർഷം മുഴുവൻ ഭൗതികമായ എല്ലാ ഐശ്വര്യങ്ങളും ആധ്യാത്മികമായ ആ ഐശ്വര്യവും
നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാനുള്ള പ്രതീകാത്മകമായ ദർശനമാണ് കണി ദർശനം. മാത്രമല്ല, വിഷുവിൻ്റെ ദിവസം നമ്മൾ കൈനീട്ടം വാങ്ങുക, വീട്ടിലെ കാരണവന്മാർ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുക എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. ആ നാണയത്തുട്ട് അതിൻ്റെ വലിപ്പമല്ല, പ്രതീകാത്മകമായി നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ സമ്പത്തിൻ്റെ പ്രതീകമായ നാണയത്തുട്ട് ഭദ്രമായി നമ്മൾ വാങ്ങുമ്പോൾ ജീവിതം മുഴുവൻ ഭൗതികമായ ഐശ്വര്യങ്ങൾ നിറഞ്ഞു നിൽക്കുവാനുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ ആഗ്രഹവുമാണ് അത് കാണിക്കുന്നത്. എന്തായാലും ക്രിസ്തുവർഷം, അതുപോലെ തന്നെ കൊല്ലവർഷം എന്നൊക്കെ പറയുന്ന ആ സങ്കുചിതമായ വർഷ ആരംഭ സങ്കല്പത്തേക്കാൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ജ്യോതിഷശാസ്ത്രപ്രകാരവും പുതുവത്സരത്തിൻ്റെ ആരംഭമാണ് വിഷു, മേടമൊന്ന്. ഈ വർഷം മുഴുവൻ നമ്മുടെ എല്ലാം ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ആധ്യാത്മികതയും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഐശ്വര്യപൂർണമായ ഒരു വർഷം വീണ്ടും വീണ്ടും ആശംസിക്കുന്നു. നമസ്കാരം.